ഉക്രൈന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ നടന്ന ആക്രമണം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ മുഴുവനും ഞെട്ടിച്ചിരിക്കുകയാണ്. ഉക്രൈനിലെ റെയിൽവേ സ്റ്റേഷനിൽ റഷ്യ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ 25 പേരാണ് മരിച്ചതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇങ്ങനെ ഒരു ആക്രമണം റഷ്യയുടെ ഭാഗത്തുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഉക്രൈൻ സർക്കാർ ജനങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വളരെയധികം തിരക്കനുഭവപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനിൽ റഷ്യ ആക്രമണം നടത്തുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 25 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഉക്രൈൻ്റെ 31-ാം സ്വാതന്ത്ര്യ ദിനത്തിലാണ് റഷ്യയുടെ ഈ ക്രൂരമായ ആക്രമണം അരങ്ങേറിയിരിക്കുന്നത്. സെൻട്രൽ ഉക്രൈനിലെ ചാപ്ലിൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. റോക്കറ്റ് ട്രെയിനിലും സ്റ്റേഷനിലടുത്തുള്ള ജനവാസ മേഖലയിലുമാണ് ഈ മിസൈൽ വന്ന് പതിക്കുന്നത്. 4 ട്രെയിനുകളാണ് ഈ ആക്രമണത്തിൽ കത്തി നശിച്ചത്. 2 കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. യു എൻ സുരക്ഷാ സമിതിയിലെ വീഡിയോ ടെലികോൺഫറൻസിൽ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇക്കാര്യം വ്യക്തമായി പരാമർശിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനം നടക്കുകയാണെന്നും മരണസംഖ്യ ഉയർന്നേക്കാം എന്നുമായിരുന്നു അദ്ദേഹം ആ ഒരു കോൺഫറൻസിൽ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്കും വലിയൊരു തിരിച്ചടി ലഭ്യമായിട്ടുണ്ട്. പുടിൻ്റെ വലം കൈ എന്നറിയപ്പെടുന്ന ഉറ്റ സുഹൃത്തിൻ്റെ മകളായ ഡാരിയെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. 29-കാരിയായ ഡാരിയ ഗുഡിനയെ വധിച്ചത് ഉക്രൈനാണ് എന്നാണ് റഷ്യ ആരോപിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവകാശവാദങ്ങളെല്ലാം ഉക്രൈൻ നിഷേധിക്കുകയാണ്. ഉക്രൈൻ്റെ അസോവ് പോരാളികളാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് പ്രധാനമായും റഷ്യ ആരോപിക്കുന്നത്. പക്ഷേ അസോവ് ബറ്റാലിയൻ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളല്ല ഈ ആക്രമണം നടത്തിയതെന്നാണ് അസോവ് ബറ്റാലിയൻ അറിയിച്ചിരിക്കുന്നത്. റഷ്യയ്ക്ക് ഏതൊരു തരത്തിലുള്ള നഷ്ടമുണ്ടാക്കിയാലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം അസോവ് പോരാളികൾ ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ആക്രമണം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് അസോവ് പോരാളികൾ പറയുന്നത്. കാർ ബോംബ് ഉപയോഗിച്ച ഉക്രൈൻ സ്വദേശിനിയാണ് റഷ്യയുടെ മണ്ണിൽ വെച്ച് തന്നെ ഇത്തരത്തിലൊരു ബോംബ് സ്ഫോടനം നടത്തിയത്. ആദ്യമൊന്നും പുടിൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. തിങ്കളാഴ്ചയാണ് പുടിൻ ഉക്രൈനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഒപ്പം ഗുഡിനയുടെ മരണത്തിൽ അദ്ദേഹം വ്യക്തിപരമായി ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു. റഷ്യയെ സംബന്ധിച്ച് പുടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ ഒരു ബോംബ് സ്ഫോടനം. റഷ്യൻ ഹൃദയമുള്ള കഴിവുള്ള മിടുക്കിയായ വ്യക്തിയായിരുന്നു ദുഗിനയെന്നും പുടിൻ അനുശോചന സന്ദേശത്തിൽ പറയുകയുണ്ടായി. റഷ്യൻ ദേശസ്നേഹി എന്ന കർമ്മം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് ഗുഡിനയെന്നും അവർ മാധ്യമപ്രവർത്തകയും ശാസ്ത്രജ്ഞയും ഒക്കെയാണ് എന്നാണ് പുടിൻ വ്യക്തമാക്കിയത്. ഇതോടുകൂടി ഉക്രൈൻ നടുങ്ങിയിരിക്കുകയാണ്. റഷ്യ ഒരുപക്ഷെ വലിയൊരു ആക്രമണം നടത്തിയേക്കുമോ എന്നുള്ളൊരു ഭയമാണ് ഉക്രൈൻ ഉണ്ടായിരിക്കുന്നത്. ഭാര്യ ഗുഡിനയുടെ കൂട്ടുകാരിയായി ഉക്രൈൻകാരി ഈ വനിതയാണ് ഈ കാർ ബോംബ് ആക്രമണത്തിന് പിന്നിലെന്നാണ് റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. വാസ്തവത്തിൽ പുടിൻ്റെ തലച്ചോറായി പ്രവർത്തിക്കുന്ന അലക്സാണ്ടർ ഗുഡിനെ വധിക്കാനായിരുന്നു പദ്ധതി. പക്ഷേ അദ്ദേഹം കാർ മാറി സഞ്ചരിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആക്രമണം തലനാരിഴയ്ക്ക് ഒഴിവായത്. അദ്ദേഹത്തിൻ്റെ കാറിലാണ് ബോംബ് വച്ചിരുന്നത്. അവസാന നിമിഷം മകൾ മാത്രമാണ് ഈ കാറിൽ യാത്ര ചെയ്തത്. അലക്സാണ്ടർ ഗുഡിൻ അവസാന നിമിഷം മറ്റൊരു വാഹനത്തിലേക്ക് മാറിയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബോംബ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉക്രൈൻകാരി രക്ഷപ്പെട്ടതായും റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി പറയുന്നുണ്ട്.